അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നാത്തൂൻ്റെ വീട്ടിലേക്ക് കുറ്റൂസക്ക് പോയ വിശേഷങ്ങളും പിന്നെ മോളെ സ്കൂളിലെ മീറ്റിങ്ങിന് പോയ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഞാൻ രാവിലെ കറി ഉണ്ടാക്കാൻ തേങ്ങ പൊട്ടിക്കുകയാണ്. അപ്പോൾ മോന് വേണം, എനിക്ക് തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഓന് തേങ്ങാവെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ കിഴങ്ങും ഉള്ളിട്ട് കാണ്ടുള്ള തേങ്ങ വറുത്തരച്ച കറിയാണ് വെക്കണേ. പിന്നെ നെയ്സ്പത്തിരി ഇട്ടോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഉള്ളിയുടെ ഉള്ളിയും തക്കാളിയുടെ വാട്ടണുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പുറത്ത് തേങ്ങ വറുക്കണുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ വാട്ടിക്കാണ്ട് പത്തിരിക്ക് ഉണ്ടാക്കുകയാണ് നെയ്സ്പത്തിരി. മക്കൾ നോമ്പിനെ ഞങ്ങൾ പത്തിരി ചുട്ടുതരുള്ളൂ. ഞങ്ങൾക്ക് പത്തിരിക്ക് പൂതി വയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ അരി പൊറിച്ച് കാണ്ട് പത്തിരിയൊക്കെ ചുട്ട് കൊടുക്കുകയാണ് മക്കൾക്ക്. അപ്പോൾ പത്തിരിയും കിഴങ്ങ് വറുത്തരച്ച കറിയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. അരി സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് വിട്ടീനു കടക്കാരനെ. അപ്പോൾ ഓന് ഇവിടെ സിറ്റൗട്ട് കുറഞ്ഞ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ച് പോയിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അകത്ത് കൊണ്ടുപോയി പോയി വെക്കട്ടെ. ഒക്കെ ഒന്ന് അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാനൊരു ഭാഗത്തേക്ക് ആക്കി റെഡിയാക്കി വെച്ചു ഫ്രിഡ്ജിൽ. മുജീൻ്റെ തുണി ഇസ്തിരി ഇടുകയാണ്. ഇസ്തിരി ഇട്ടച്ച തുണികളൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഒരു കൂട്ടമെങ്കിലും ഇസ്തിരി ഇട്ടാൽ പോകുമ്പോൾ വേറെടുത്ത് കൊടുക്കല്ലോ. പിന്നെ ഒന്നായിട്ട് ഇസ്തിരി ഇടാപ്പോൾ എനിക്ക് സമയമില്ല. മോളെ മീറ്റിങ്ങിനൊക്കെ പോവാണ്ട് അപ്പോൾ ഒരു കൂട്ട് മാത്രം ഇസ്തിരി ഇട്ട് വെക്കുകയാണ്. മോളെ മീറ്റിംഗ് 10 മണിക്കാണ്. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോകാനുള്ള ഒരുങ്ങട്ടെ. അപ്പോൾ ആങ്ങളെ വണ്ടിയായിട്ട് വന്നിക്കണ്. നാത്തൂനും അവളെ മക്കളെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഇട്ട് വീട്ടിൽ മക്കളെ മൂന്നാളിട്ട് പോകാൻ മീറ്റിങ്ങിന് പോകാൻ വയ്യല്ല. അപ്പോൾ വേറെ മൂന്നാളിവിടെ കുറഞ്ഞ് ഇറക്കിയതാണ്. അപ്പോൾ ഞാൻ തന്നെ ആ ഓട്ടോയിൽ തന്നെയാണ് ഞാനും പോകേണ്ടത് മീറ്റിങ്ങിന്. അപ്പോൾ മൂന്നാൾ ഇവിടെ കുറഞ്ഞ് ഇറക്കിയും അവർ ലേസായിട്ടൊക്കെയാണ് വന്നിട്ടുണ്ട് ഇവിടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളൊക്കെ ഞാൻ വീട്ടിലാക്കി മീറ്റിങ്ങിന് പോവുകയാണ്. മോളുണ്ടല്ലോ നോക്കാൻ ഇവിടെ എല്ലാവരെയും. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ട് സ്കൂളിലെത്തി. അപ്പോൾ ചെറിയൊരു സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. ഞാനും ഇതേ സ്കൂളിലാണ് പഠിച്ചിരുന്നത് 8, 9, 10 ഒക്കെ. അപ്പോൾ മോളിപ്പോൾ 10-ലാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയൊക്കെ അതാ ഗ്രൗണ്ടിലൊക്കെ നിർത്തിയിട്ടിങ്ങനെ.
അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ അതാ കുട്ടികളെയും കാത്തിരിക്കണേ, സ്കൂളും കുട്ടികളെ കാത്തിരിക്കണേ, കുട്ടികൾ സ്കൂളിനെയും കാത്തിരിക്കണം സ്കൂൾ തുറക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നടക്കണ ഹാളിലെത്തിയാനായി. അപ്പോൾ മാഷിമാരൊക്കെ കുട്ടികളെങ്ങനെ വരേണ്ട രീതിയൊക്കെ പറഞ്ഞ് തരുകയാണേ. എന്താണ് ഓരോ ക്ലാസ്സിൽ 20 കുട്ടികൾ ഒരു വെക്കുള്ളൂ, അതേപോലെ ഒരു ബെഞ്ചിമിൽ 2 കുട്ടികളാണ്. ഒക്കെ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സ്കൂൾ കാണുമ്പോൾ പല ഓർമ്മകളും വരും. 3 കൊല്ലം ഇവിടെ പഠിച്ചതല്ല. അന്നത്തെ ആ ക്ലാസ് റൂമും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അതേപോലെ ഒന്ന് ഇരിക്കാൻ, അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി, ആ സുവർണ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഞാനൊക്കെ വന്നതിനന്ന് ഇത്ര മരങ്ങളൊന്നും ഇല്ലേനി. ഇപ്പം മരങ്ങളൊക്കെ ഇവിടെ നല്ല തറൊക്കെ കെട്ടി നല്ല ഉഷാറാക്കിയാണ്. അന്ന് ഈ പേടിയൊന്നും ഇല്ലേനി. അന്ന് ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കേനി. പിന്നെ അന്ന് സ്കൂളിൻ്റെ ബാക്കിലായിരുന്നു പേടിയുണ്ടെന്ന്. സ്കൂളിൽ പഠിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാവോ? അപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കുട്ടികളെയും കൂട്ടി കൊച്ചൂസൊക്കെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറ്റൂസൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ? അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ കടയിൽ ഇറങ്ങിയതാണ് കുന്നംപുറത്ത്. അപ്പോൾ കുറ്റൂസുള്ള വീട്ടിൽ നിന്ന് വല്ലാതെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മാളിക മുകളിലേക്ക് ഒന്ന് പോയപ്പോൾ അവിടെ നിന്നൊന്നും ഇങ്ങനെ കുറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറ്റൂസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്, മടങ്ങി പോവുകയാണ്. അപ്പോൾ ഒരു പാടം കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പാടം കാണാൻ നല്ല രസമാണല്ലോ. ആ നെല്ലൊക്കെ അതങ്ങനെ മുളച്ച് പൊന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാടം അതേപോലെ പുയ അതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. മല അതൊക്കെ ഇങ്ങനെ നോക്കിക്കോല്ലോ നമ്മളല്ലേ. അപ്പോൾ അവിടുന്ന് പോരുന്ന പോക്കിൽ ചെറിയ നാത്തൂന് എൻ്റെ വീട്ടിലൊന്ന് കടന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് കടന്നു ഞങ്ങളെ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലൊക്കെ കടന്ന് അവിടുന്ന് ഓലടക്ക് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.